കോഴിക്കോട് വെള്ളിപറമ്പിൽ വീട്ടമ്മയായ സൈനബയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ തൊണ്ടി മുതലായ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ കഴിയാതെ അന്വേഷണ സംഘം. സൈനബയിൽ നിന്നും കവർന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനായി തമിഴ്നാട്ടിലേക്ക് പോയ അന്വേഷണ സംഘം വിവരം കിട്ടാതെ മടങ്ങി. സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനായി റിമാൻഡിൽ കഴിയുന്ന ഗൂഡല്ലൂർ സ്വദേശിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വെള്ളിപറമ്പ് സ്വദേശിയായ സൈനബയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും കവർന്ന ശേഷം നാടുകാണി ചുരത്തിൽ മൃതദേഹം തള്ളുകയായിരുന്നുവെന്നാണ് അറസ്റ്റിലായ താനൂർ സ്വദേശി സമദും തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി സൈനുലാബിദും അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. സൈനബിയെ കാണാതാവുന്ന സമയത്ത് 17.5 പവന്റെ സ്വർണം കയ്യിലുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ നൽകിയ പരാതിയിലുള്ളത്. പ്രതികൾ അറസ്റ്റിലായെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സൈനബിയിൽ നിന്നും കവർന്ന സ്വർണ്ണാഭരണങ്ങൾ ഗൂഡല്ലൂർ സ്വദേശി ശരത്തും സംഘവും തട്ടിയെടുത്തെന്നാണ് അറസ്റ്റിലായ സമദും സൈനുലാബിദും അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. തുടർന്ന് ശരത്തിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വീണ്ടും തമിഴ്നാട്ടിലെത്തിയത്. സേലത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ എവിടെയെന്ന കാര്യത്തിൽ സൂചനയൊന്നും കിട്ടിയില്ല. തുടർന്ന് അന്വേഷണ സംഘം മടങ്ങി. ഈ സാഹചര്യത്തിലാണ് ശരത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കൊലപാതക കേസിലെ നിർണായക തെളിവായ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ ഇതിലൂടെ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം. സൈനബിയിൽ നിന്നും കവർന്ന 160,000 രൂപ അറസ്റ്റിലായവരിൽ നിന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.